നമസ്കാരം, റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു ചെറിയ ആശങ്കയുള്ളത് അർജൻറ്റൈൻ സൂപ്പർ താരം ജോർഗെ പെരീര ഡിയാസ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷനാണ്, അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് റൂള് വെച്ച് അദ്ദേഹം പുറത്തിരിക്കും. അതുകൊണ്ട് തന്നെ പകരക്കാരൻ ആരായിരിക്കും? ചെഞ്ചോ ഗെയിൽഷൻ ഇന്ന് ആദ്യ ഇലവനിൽ ഇടം പിടിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫോർമേഷനിൽ വുക്കുമനോവിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ചെഞ്ചോയെ കളിക്കളത്തിലേക്ക് വിടും. അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന പ്രത്യാശയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത്. ജോർഗെ പെരേര ഡയസ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ ജോർഗെ പെരേര ഡയസും അൽവരോ വാസ്കസും ഒപ്പം അഡ്രിയാൻ ലൂണയും ഒക്കെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മികച്ച നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ പല മത്സരങ്ങളിലും വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എതിരാളികളുടെ ഡിഫൻസിന് എപ്പോഴും തലവേദനയുണ്ടാക്കാൻ കെൽപ്പുള്ള ഒരാളാണ് പെരേര ഡയസ്. നമുക്കറിയാമത്, എപ്പോഴും അദ്ദേഹം ഡിഫൻസിനെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫൗളുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹം വഴങ്ങാറുണ്ട്, എന്നാൽ പോലും അത് എതിരാളികൾക്ക് വലിയ തലവേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമത്, അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി എടുത്ത് നോക്കുക, 13 കളികൾ അദ്ദേഹം കളിച്ചു, 862 മിനിറ്റ് കളിക്കളത്തിലുണ്ടായിരുന്നു, 4 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെതായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പിറന്നിട്ടുണ്ട്. 206 പാസുകൾ, 338 ടച്ചുകൾ, അങ്ങനെ 3 ഇൻ്റർസെപ്ഷൻസ്, 7 ക്ലിയറൻസുകൾ, ഇപ്പം 4 യെല്ലോ കാർഡുകളായി പോയി. അതാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കാനുള്ള കാരണം. ജോർഗെ പെരേര ഡയസ് ഇല്ലെങ്കിൽ മുന്നേറ്റ നിരയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്ക. കാരണം നല്ലൊരു കോമ്പിനേഷനിലാണ് ഇപ്പോൾ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അർജൻറ്റൈൻ താരത്തിന് പുറത്തിരിക്കേണ്ടി വരുന്നത്. മറുഭാഗത്ത് ചെഞ്ചോ വരികയാണ് എന്നുള്ളതൊരു ചിലർക്കെങ്കിലും ആശ്വാസമുണ്ട്. കാരണം ചെഞ്ചോക്ക് അവസരം ലഭിക്കുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ട്. ബൂട്ടാനീസ് റൊണാൾഡോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 മത്സരങ്ങളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊക്കെ കളിയുടെ അവസാന നിമിഷങ്ങളിലൊക്കെയായിരുന്നു. 10 കളികളിൽ അദ്ദേഹം ഇറങ്ങി എന്ന് പറയുമ്പോൾ പോലും ആകെ 126 മിനിറ്റാണ് ചെഞ്ചോ കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഇന്ന് കൂടുതൽ അവസരം ലഭിക്കുകയാണെങ്കിൽ തൻ്റെ മികവ് പുറത്തെടുക്കാൻ സാധിക്കട്ടെ. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ ആർക്കൊക്കെ പകരം വന്നിട്ടുണ്ടോ അവരൊക്കെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പം നിഷുകുമാർ, നമുക്കറിയാം അദ്ദേഹം ജസൽ കർണീറോക്ക് പകരമാണ് വന്നത്. ജസൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. പകരം വന്ന നിഷുകുമാർ മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പകരക്കാരായിട്ട് വരുന്നവരൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. അത് ആവർത്തിക്കാൻ ചെഞ്ചോക്ക് കഴിയട്ടെ. ചെഞ്ചോ ഇന്ന് ആദ്യ ലെവലിൽ ഇറങ്ങുകയാണെങ്കിൽ അൽവരോ വാസ്കസിനും അഡ്രിയാൻ ലൂണക്കും സാൽ അബ്ദുൽ സമദിനും ഒക്കെ കൂടെ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ഇണങ്ങിച്ചേർന്ന് കളിക്കാൻ കഴിയട്ടെ. ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.